أعوذ بالله أعوذ من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു അഅ്റാബിയിൽ നിന്ന് ഒരു ഒട്ടകത്തെ വാങ്ങി. അദ്ദേഹത്തിന് ഒരു വസ്തു അജ്വാക്കാരക്ക് നൽകുമെന്നുള്ള വ്യവസ്ഥയിലാണ് ആ ഇടപാട് നടന്നത്. ഏകദേശം 170 കിലോഗ്രാം തൂക്കം വരും ഒരു വസ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെയും കൂട്ടി അദ്ദേഹത്തിന് നിശ്ചയിച്ച കാരക്ക കൊടുക്കാൻ വേണ്ടി തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിച്ച ആ കാരക്ക വീട്ടിലില്ലായിരുന്നു. ആ അഅ്റാബിയോട് തൻ്റെ നിസ്സഹായാവസ്ഥ ബോധിപ്പിച്ചു. നിനക്ക് വ്യവസ്ഥ ചെയ്ത ആ കാരക്ക നൽകാൻ വേണ്ടിയിട്ടാണ് നിന്നെയും കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്, പക്ഷേ ഇവിടെ അത് തൽക്കാലം നൽകാനില്ലല്ലോ. ഇത് അഅ്റാബി കേട്ടപ്പോൾ അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി, ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ചതിക്കപ്പെട്ടു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഇദ്ദേഹം എന്നെ ചതിച്ചു എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇത് നബിയുടെ ചുറ്റുമുണ്ടായിരുന്ന സഹാബിമാർ കേൾക്കുകയാണ്. അവർ ചോദിച്ചു, അത്തഖൂലു ഹാദാ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോടാണോ ഇങ്ങനെയുള്ള വർത്തമാനം നീ പറയുന്നത്? അവരിങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങി. അപ്പൊ നബി തങ്ങൾ തന്റെ അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. ഇന്നലി സാഹിബിൽ ഹഖി മഖാല, തീർച്ചയായും അവകാശികൾക്ക് അവർക്ക് അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവരെ, നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കല്ലേ. തൻ്റെ കാരണങ്ങൾ നബി വീണ്ടും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. പക്ഷെ അപ്പോഴും അദ്ദേഹം താൻ ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗല റളിയല്ലാഹു അൻഹയുടേക്ക് ഒരാളെ പറഞ്ഞയക്കുകയാണ്. ഹൗലാബിയുടെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. അവരുടെ അടുക്കൽ ഒരു വസ്തു കാരക്കയുണ്ട് എങ്കിൽ അത് നൽകാൻ വേണ്ടി. നബിയുടെ ദൂതൻ അവരുടെ അടുക്കൽ എത്തിയപ്പോ അവർ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്. കാരണം നബിയുടെ കടം വീട്ടാനാണല്ലോ. വല്ലാത്തൊരു സന്തോഷം. ഉടനെ തന്നെ പറഞ്ഞു, നബിയെ, നിങ്ങൾ ആളെ പറഞ്ഞയച്ചോളൂ, ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ അഅ്റാബിയെയും മറ്റൊരാളെയും അവരിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്ന ഒരു വസ്തു കാരക്ക അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. പിന്നീട് അഅ്റാബി നബിയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. വരുന്ന സമയത്ത് നേരത്തെയുള്ള പരുഷ സ്വഭാവമില്ല, മോശമായ സംസാരമൊന്നുമില്ല. വന്നിട്ട് സന്തോഷത്തോടുകൂടി നബിയോട് പറയാണ്, ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു തആല നിങ്ങൾക്ക് ഖൈർ പകരം നൽകട്ടെ. നിങ്ങൾ പരിപൂർണമായി എനിക്ക് തിരിച്ചു തന്നിരിക്കുകയാണ്. നിങ്ങൾ വളരെ മാന്യമായി എനിക്ക് നൽകിയിരിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു തആല ഖൈർ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അത്രയും സമയം ചൂടായി പരുഷമായി നബിയോട് പെരുമാറി അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് നബിക്ക് പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൻ്റെ, ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സംഭവമാണിത്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നബിയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. നബിയുടെ ആ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നബി എങ്ങാനും പരിശുദ്ധ സ്വഭാവിയായിരുന്നുവെങ്കിൽ, കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ആളുകൾ ലം ഫല്ലു മിൻ ഹൗലിക്, നിങ്ങളുടെ ചുറ്റും നിന്ന് ആളുകൾ മാറിപ്പോകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ വളരെ ഉദാത്തമായ, വളരെ സുന്ദരമായ, ആരെയും ആകർഷിക്കുന്ന സൽസ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സ്വഭാവമാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും സ്വഭാവം നന്നായിട്ടില്ല എങ്കിൽ നമ്മെക്കുറിച്ച് ഒരു യഥാർത്ഥ മൂമിൻ എന്ന് പറയാൻ സാധിക്കില്ല. ഒരു സ്ത്രീയെക്കുറിച്ച് നബിയോട് പറയുന്നുണ്ട്, നബിയെ, ധാരാളം സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് അവൾ, ധാരാളം നോമ്പ് നോൽക്കുന്നുണ്ട്, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ നാവ് കൊണ്ട് അയൽവാസികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു പെണ്ണാണ്. എന്താണ് അവളുടെ അവസ്ഥ? നബി തങ്ങൾ പറഞ്ഞത്, ഇന്നഹാ മിൻ അഹ്ലിന്നാർ, അവിടെ നരകത്തിന്റെ അവകാശിയാണ് എന്നാണ്. ഇബാദത്ത് മാത്രം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ സ്വഭാവവും നമ്മുടെ നാവും നമ്മുടെ പെരുമാറ്റ രീതികളും ഒക്കെ നന്നാകുമ്പോഴാണ് യഥാർത്ഥ ഒരു മുത്തഖിയായി, ഒരു മുഅ്മിനായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. നാളെ പരലോകത്ത് എളുപ്പമുള്ള വിചാരണ ലഭിക്കുന്ന മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് ഒരിക്കൽ നബി തങ്ങളെ പരിചയപ്പെടുത്തി.
സലാത്തു മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ. മൂന്ന് കാര്യം ഒരാൾക്കുണ്ട് എങ്കിൽ അവർക്ക് അല്ലാഹു തആല എളുപ്പമുള്ള വിചാരണ നൽകും. മാത്രമല്ല വഅദ്ഖലഹുൽ ജന്നത ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഏതൊക്കെയാണ് ആ മൂന്ന് സ്വഭാവം? സഹാബിമാർ ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, തുഅത്തിമൻ ഹറമക, നിനക്ക് തടഞ്ഞവനും നീ നൽകുക. നിനക്കൊരു പ്രയാസമുണ്ടായി, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പൊ നീ സഹായം ചോദിച്ചതാണ് നിന്റെ അയൽവാസിയോട് അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരോട്, പക്ഷെ അവര് നൽകിയില്ല. എന്നാൽ പിന്നീട് അവർക്കൊരു ആവശ്യം വന്നപ്പോ അവര് നിന്റെ വാതിൽക്കൽ വന്നു, നിന്നോട് ചോദിച്ചു, പക്ഷേ നീ പഴയ കാര്യം ഓർത്തുകൊണ്ട് അവർക്ക് നീ തടയരുത്, നിന്റെ അടുക്കലുള്ളത് നീ അവർക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്തണം. അങ്ങനെ ഒരു മനസ്സ് നിനക്കുണ്ടായാൽ വഅഫു അമ്മ ലലമക്ക, അതുപോലെ തന്നെ നിന്നോട് അതിക്രമം കാണിച്ചവനോടും നീ മാപ്പ് ചെയ്തു കൊടുത്താൽ, വതസ്ലിമൻ ഖതഅക്ക, നിന്നോട് ബന്ധം മുറിച്ച ആളുകൾ ഉണ്ടാകും, അയൽവാസികളുണ്ടാകും, കുടുംബക്കാരുണ്ടാകും, അവരോട് നീ ബന്ധം സ്ഥാപിച്ചാൽ അല്ലാഹു എളുപ്പമുള്ള വിചാരണ നിനക്ക് നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്ത് ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന അതാണ്, അല്ലാഹു പരിപൂർണ വിചാരണ നടത്തിയാൽ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. അതേസമയത്ത് എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏടുകളിലേക്ക് നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ഏടുകളിലേക്ക് അല്ലാഹു തആല ഒന്ന് നോക്കുകയും എന്നിട്ട് നമുക്ക് മാപ്പ് ചെയ്ത് നൽകുകയും ചെയ്യുന്ന അവസ്ഥയാണ് എളുപ്പമുള്ള വിചാരണ. ഇത് ലഭിക്കണമെങ്കിൽ കേവലം ഇബാദത്ത് കൊണ്ട് മാത്രം കാര്യമായില്ല, ഇബാദത്ത് വേണം, അതോടൊപ്പം തന്നെ ആളുകളുമായിട്ടുള്ള പെരുമാറ്റം, നമ്മുടെ രീതി, ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യണം. നമ്മൾ അവസാനത്തെ പത്തിൽ അല്ലാഹുവിനോട് മാപ്പിനു വേണ്ടി ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ എന്ന്. എന്നാൽ ആ മാപ്പ് അല്ലാഹു തആല നമുക്ക് നൽകണമെങ്കിൽ എന്ത് വേണം? നാം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നവരാവണം, നമ്മെ പ്രയാസപ്പെടുത്തിയവർക്ക് നമുക്ക് മാപ്പ് നൽകാൻ കഴിയണം. അപ്പോഴാണ് അല്ലാഹുവിൽ നിന്നുള്ള മാപ്പ് നമുക്ക് ലഭിക്കൂ. നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അല്ലാഹു എന്നാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്താൽ അല്ലാഹു നമുക്ക് കരുണ ചെയ്യും. അപ്പൊ നമ്മൾ എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും അല്ലാഹു നമ്മളോടും സമീപിക്കുക, നമ്മളെയും സമീപിക്കുക. സൽസ്വഭാവികളായി മാറാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും സമ്പത്ത് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല, മറിച്ച് സ്വഭാവം കൊണ്ട് അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കണേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം അത് നമ്മുടെ ഓരോ ജീവിതത്തിലും, വ്യക്തി ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും, സാമൂഹ്യ ജീവിതത്തിലും അത് വളരെ പ്രധാനമാണ്. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കൾ മാതാപിതാക്കളോട്, മാതാപിതാക്കൾ മക്കളോട്, സഹോദര സഹോദരിമാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, മറ്റുള്ള ബന്ധുമിത്രാദികൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ ഉത്കൃഷ്ടമായ ഒരു സ്വഭാവത്തിന്റെ രീതിയിലേക്ക് മാറുമ്പോഴാണ് വളരെ മനോഹരമായ സുന്ദരമായ കുടുംബ ജീവിതവും സാമൂഹ്യ ജീവിതവും കെട്ടിപ്പടുക്കാൻ കഴിയും. സ്വഭാവം അത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും സ്വഭാവം നന്നാക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവം നീ നന്നാക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. മോശമായ സ്വഭാവത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാബലിനെ ചോദിക്കുമായിരുന്നു എന്നാണ്. എല്ലാവരോടും നല്ല സ്വഭാവം. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി വർത്തിക്കുന്നവരാണ്. മാതാപിതാക്കളോടാവട്ടെ, മക്കളോടാവട്ടെ, ഭർത്താവിനോടാവട്ടെ, എല്ലാവരോടും ഒരു നല്ല സ്വഭാവം, വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. മുത്തഖി എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ ലക്ഷ്യം മുത്തഖിയാവുക. അത് കേവലം ഒരു ആരാധന കൊണ്ട് മാത്രമല്ല, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസാരവും മറ്റുള്ള രീതികളും എല്ലാം അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് മുത്തഖിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, യഥാർത്ഥ മുത്തഖിങ്ങൾ അല്ലാഹു തആല ചേർക്കട്ടെ. നല്ല സ്വഭാവം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മത്തിക്ക യാ റഹ്മാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.